സമരത്തിൻ്റെ ഭാഗമായി സാറിനെ സ്വാധീനിച്ച ALRSA നേതാക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന കൂടെ പ്രവർത്തിച്ച നേതാക്കളെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഏറ്റവും പ്രധാന നേതാവ് എപ്പോഴും പറയേണ്ടത് സഖാവ് എൽമണി സാറിനെ തന്നെയാണ്. അതിനോടൊപ്പം ഒരു പലപ്പോഴും കാണുമ്പോൾ നെഗോസിയേഷൻ്റെയൊക്കെ ആള് പോലെയാണ് കരുതുന്നത് KS മണി സാർ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും തീവ്രമായ സമര പോരാട്ടങ്ങളുടെ നേതാവാണ് സഖാവ് KS മണി സാർ. ഈ രണ്ട് പേരുകളാണ് എപ്പോഴും മനസ്സിലുള്ള രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ. പിന്നെ സഖാവ് GSS, സഖാവ് ഏഞ്ചൽ സാർ, ഇവരൊക്കെയാണ് ഡിവിഷനിൽ സ്വാധീനിച്ചിട്ടുള്ളതും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതുമായ നേതാക്കൾ. പക്ഷേ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നേതാവാണ് സഖാവ് RS പാണ്ഡ്യൻ. അദ്ദേഹം ഏറ്റവും എളിയ രീതിയിൽ ജീവിക്കുകയും പൂർണ്ണ സമയം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിനോടൊപ്പമൊക്കെ നീതി പുലർത്താനൊന്നും ഇന്നത്തെ കാലത്തെ ഞാനല്ല ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. പൂർണ്ണമായും സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞുവെച്ച ജീവിതം എന്ന് പറയാം. അന്നത്തെ കാലത്ത് പ്രക്ഷോഭങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് RIC ഇട പ്രക്ഷോഭ കാലങ്ങളിൽ, ഈ സമര പോരാട്ടങ്ങളുടെ കാലങ്ങളിൽ, 2003-ലെയും 2007-ലെയും എല്ലാം സമരങ്ങളുടെ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷവും അദ്ദേഹം ഈ നിയമം അനുസരിച്ച് എന്തൊക്കെ റണ്ണിങ് സ്റ്റാഫിന് മേടിച്ചെടുക്കാം, ഇൻറ്റൻസീവ് കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടുള്ള ഈ നമ്മളുടെ ഔട്ട് സ്റ്റേഷൻ ഡിറ്റൻഷൻ ഡ്യൂട്ടിയാക്കി മാറ്റുക, എല്ലാ ശ്രമങ്ങളും, ഇതെല്ലാം നടന്നോ നടന്നില്ലയോ എന്നുള്ളതല്ല, ഈ ശ്രമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം അഹോരാത്രം പണിപ്പെട്ടിരുന്നു. അതേപോലെ ഓർത്തിരിക്കുന്ന നേതാക്കന്മാരിൽ പെട്ടതാണ് വിജയകുമാർ സാർ. ഇപ്പോഴും നമ്മളോടൊപ്പം ഒരു ചെറുപ്പക്കാരനെ പോലെ നമ്മളോടൊപ്പം എപ്പോഴും വന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് വിജയകുമാർ സാർ. കേന്ദ്രതലത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ആളാണ് SK ധാർ. തുടക്കകാലം മുതൽ എപ്പോഴും ഞാനൊക്കെ ഒരു ഡിവിഷൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സമ്മേളനത്തിന് പോയാൽ പേരെടുത്ത് അദ്ദേഹം വിളിക്കുന്ന കൂട്ടത്തിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അത് എൻ്റെ പ്രത്യേകതയല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവരെയും, എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരെ ഓർത്തിരുന്ന, അതേപോലെ ഓർമ്മശക്തിയുള്ള ഒരാളാണ് കേട്ടോ KS മണി സാർ. ഒരിക്കൽ പരിചയപ്പെട്ടാൽ വീടും വീട്ടുകാരെയും, ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ വീട്ടുകാരെ ഉൾപ്പെടെ അന്വേഷിക്കുന്ന ഒരാളാണ് KS മണി സാർ. അതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലായതിനു ശേഷം ഇപ്പോൾ നമ്മളുടെ പ്രസിഡൻ്റായിട്ടുള്ള, അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള MN പ്രസാദ്, അദ്ദേഹവും ഇതേപോലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോഴത്തെ ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ സംഘടന ശൈലി ശേഷി, ഇതെല്ലാം എപ്പോഴും ഈ ആരോഗ്യ പ്രശ്നത്തിനും അതൊക്കെ വലിയ മാതൃകയാണ്. അടുത്ത തലമുറ നേതാക്കളിൽ നിരവധി പേരുണ്ട്, നിരവധി പേരെ ഓർത്തിരിക്കേണ്ട പേരുകളുണ്ട്. അതിൽ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലായിരിക്കുന്ന KC ജെയിംസ്, ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ സമയവും സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അടുത്ത നേതൃത്വത്തിലേക്ക് വരുന്ന നിരവധി പേരുണ്ട്. സഖാവ് ബാബുരാജനെ പോലുള്ള, മദ്രാസിലെ നമ്മുടെ ബാലചന്ദ്രൻ, രവിചന്ദ്രൻ, പാർത്ഥസാരഥി മുതലായ, ഇവിടെയാണെങ്കിലും സഖാവ് കിഷോർ, ശ്രീകണ്ഠൻ മുതലായ നിരവധി പേരുണ്ട്. ഞാനങ്ങ് പേരുകൾ പറഞ്ഞാൽ ഉള്ള നീണ്ടുപോകും. പക്ഷേ ആദ്യം പറഞ്ഞ പേരുകളാണ് വളരെ സ്വാധീനിച്ചിട്ടുള്ള. അവരിൽ നിന്നൊക്കെ ഒത്തിരി ഈ പഠിക്കാനുണ്ട്, വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള നേതാക്കൾ അവരെല്ലാമാണ്. പരിണത പ്രജ്ഞനായ ഒരു നേതാവ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള പുതുതലമുറയിൽപ്പെട്ട റണ്ണിങ് സ്റ്റാഫിന് നൽകാനുള്ള ഒരു ഉപദേശം. ഞാൻ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ പലരും ചോദിക്കുന്ന, ഞാൻ പലപ്പോഴും ഒരു ഫുൾ ടൈമർ തന്നെയായിരുന്നു എന്ന് പറയാം. അത് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ പറ്റും എന്ന്, ഒരു നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറ്റും, പുതിയ തലമുറയ്ക്കും പറ്റും, അങ്ങനെ പറ്റണം, ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മുൻ തലമുറയിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ വ്യക്തിബന്ധങ്ങളാണ് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ആദ്യ ഇതായിട്ട് മാറുന്നത്. നമ്മൾ ആ വ്യക്തിബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളിൽ വലിയ നേട്ടങ്ങളല്ലെങ്കിലും ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഇതിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റി എന്നുള്ളതും നമ്മളുടെ അഭിമാനമായിട്ട് ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. അതിന് അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ നിരവധി പേരാണ്. കൂട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പം ഒരാൾ തനിച്ചല്ല, നിരവധി പേര് കൂടിയാണ് ഇത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അടുത്ത തലമുറയോട് പറയാനുള്ളത്, ഇതേപോലെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഈ ജീവനക്കാരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്ന്
നടത്താനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരിക്കലും ഒരു ഏതെങ്കിലും വ്യക്തിയോട് ഒരു ഫേവറിറ്റിസം കൂടെ ഉണ്ടാകരുത്. എല്ലാവരെയും സമന്മാരായിട്ട് കാണണം. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വരുന്ന പല കാര്യങ്ങളും പല ഇസങ്ങളും ബാധിക്കുന്നു എന്ന് ബാധിക്കാനുള്ള ഇടയുണ്ടാകും. പിന്നെ ചിലർ ബാധിക്കുന്നു എന്ന ചില പ്രചരണങ്ങൾ നടത്തും. ഇത് എൽ ആർ എസ്സിനെ സംബന്ധിച്ച് 100% തെറ്റാണ്. എൽ ആർ എസ്സിയുടെ ഒരു ടോപ്പ് ലെവൽ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെ ഇതൊന്നും ബാധിക്കാതെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമായി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആ തലത്തിലേക്ക് അടുത്ത തലമുറ വരണം. ഈ ഇസങ്ങളുടെ ബാധ്യതകളോ ഒന്നും ഉണ്ടാകാതെ, എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ പ്രചരണങ്ങളെ മറികടന്നുകൊണ്ട്. പിന്നെ പലപ്പോഴും ഇപ്പം വരുന്ന ഇതാണ്, ഇപ്പോൾ നമ്മളുടെ ഇടയിലേക്ക് പലപ്പോഴും എൽ പി മെയിലും എ എൽ പിയും പല തട്ടുകളിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷേ എൽ ആർ സി ഒരിക്കലും അതിനെ അനുവദിക്കാറില്ല. എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ശ്രമം നടത്താറുണ്ട്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഈ സ്റ്റാറ്റസ് എ എൽ പി ടു മെയിൽ അതോ ഒന്നും വരാതെയുള്ള ശ്രമങ്ങൾ നടത്തണം. ഈ അടുത്ത കാലത്ത് വീണ്ടും വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പ്രൊമോഷനുകളിലുള്ള റിസർവേഷനെ സംബന്ധിച്ച്. സംഘടനയെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ പോയാൽ ജീവനക്കാരുടെ ഇടയിൽ പല വിധത്തിലുള്ള ഐക്യമില്ലായ്മ രൂപപ്പെടും. സംഘടനയ്ക്ക് നിയമങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുക, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോയുള്ള പ്രവർത്തനം പറ്റുള്ളൂ. പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തിയാധിഷ്ഠിതമല്ലാതെ ഈ സംഘടനയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനെ ഉൾക്കൊണ്ടും കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ ലോക്കൽ റണ്ണിങ് ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ മേഖലയിലെ കഠിനമായ പ്രശ്നങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം നടക്കും. അതിനോടൊപ്പം ഈ നല്ലതായി സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേടിയതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത്, നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആണ് ഇപ്പോൾ അടുത്ത തലമുറയുടെ കയ്യിലേക്ക് വരുന്നത്. നല്ല മെമ്പർഷിപ്പുള്ള, നല്ല ഐക്യമുള്ള, നല്ല ഉൾക്കാഴ്ചയുള്ള സംഘടന, അതിനെ അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെ പല ആരോപണങ്ങളൊക്കെ വരും, ഇതൊന്നും ചെവികൊടുക്കാതെ തൊഴിലാളികളുടെ രാഷ്ട്രീയമായിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു രാഷ്ട്രീയമില്ലാതെയും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതും ഒരു പ്രധാന വിഷയമാണ്. എപ്പോഴും ഒരു സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമായിരിക്കില്ല, ആ രാഷ്ട്രീയം തൊഴിലാളികളുടെ രാഷ്ട്രീയമായിരിക്കും. വനിതകളുടെ കാര്യം ഉന്നയിക്കുമ്പോൾ ആ വനിതാ രാഷ്ട്രീയം, ആ തൊഴിലാളിയുടെ രാഷ്ട്രീയം നമ്മുടെ ഇതിലുണ്ടാകണം. അങ്ങനെ അത് തൊഴിലാളികൾക്ക് അനുകൂലമായ രാഷ്ട്രീയവുമായി നമ്മൾ മുമ്പോട്ട് പോയാൽ വീണ്ടും നമുക്ക് പല നേട്ടങ്ങളും വരുത്താൻ പറ്റും. ഇപ്പോൾ തന്നെ പഴയതിനേക്കാൾ പല നേട്ടങ്ങളും വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും വലിയ മാറ്റങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ചിലർ പറയും ഇത് കാലത്തിൻ്റെ മാറ്റങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. റണ്ണിങ് സ്റ്റാഫ് ഇപ്പോഴും പലപ്പോഴും നമ്മുടെ പല സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ കേരളത്തിലേക്കാൾ 50 വർഷം പുറയിലാണെന്ന് പറയുന്നത് പോലെ പല തൊഴിലാളികൾ നമ്മൾ പുറയിൽ തന്നെയാണ്. നമുക്ക് ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്. പക്ഷേ നമ്മൾ ഐക്യത്തോടെ ശക്തമായി, ചില ശിക്ഷകളും നടപടികളൊക്കെ ഉണ്ടാകും, അപ്പോഴും ഐക്യത്തോടെ മുന്നേറിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഒരു രണ്ടാം നിര നേതൃത്വവും തയ്യാറായിട്ടിപ്പോൾ ഉണ്ട് എന്നുള്ളതും വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്ന കാര്യമാണ്. നമ്മുടെ നിരവധി പേര് നമ്മുടെ ഡിവിഷനിലും സോണിലും കേന്ദ്രതലത്തിലും എല്ലാം ഒരു രണ്ടാം തല ലീഡർഷിപ്പുണ്ട്. അതുവഴി നമുക്ക് മുമ്പോട്ട് പോയാൽ തീർച്ചയായും നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് തൃച്ചിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കോട്ടയത്തുള്ള കുടുംബം, സോണൽ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനയുടെ പ്രവർത്തനം, ജോലി എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബം പൊതുവെ ഞാൻ തുടക്കം മുതൽ തന്നെ അവരെ ഒരു മാനേജ് ചെയ്യാനായിട്ട് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശാപ്പള്ളിയിലല്ല, ഇവിടെയാണെങ്കിലും പലപ്പോഴും അവർ സ്വന്തമായിട്ട് തന്നെ പല കാര്യങ്ങളും മാനേജ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ അവസരത്തിലും അങ്ങനെ തന്നെയാണ് മാനേജ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്കൊരു ഒരു കൂട്ടുകുടുംബമാണ് എനിക്കുള്ളത്. ഓൾമോസ്റ്റ് എൻ്റെ ഫാദറിൻ്റെയും ഫാദറിൻ്റെ അനിയൻ്റെയും ഉള്ള മക്കളും, ഞങ്ങളുടെ 6, 4, 10 മക്കളും എല്ലാവരോടും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണുള്ളത്. അപ്പോൾ പലപ്പോഴും സംഘടനാ പ്രവർത്തനങ്ങളുടെ ഇടയിലും അത്യാവശ്യമൊക്കെ സഹായങ്ങൾ മറ്റ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും. ഇനി തൃശ്ശാപ്പള്ളിക്ക് ട്രാൻസ്ഫർ പോകുമ്പോൾ, അന്നെൻ്റെ ഫാദർ ഉണ്ടായിരുന്ന കാലത്താണ്, അന്നൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് എതിർപ്പുകളോ അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു എതിർപ്പ് ഇങ്ങനൊരു സമരത്തിൻ്റെ ഭാഗമായി ട്രാൻസ്ഫർ പോയി എന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ
കുറേ പേരുണ്ടായിരുന്നത് കൊണ്ടും ഞാൻ നേരത്തെ തന്നെ കുടുംബത്തെ അങ്ങനെ പ്രാപ്തനാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടും എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ മൊബൈലൊരു അന്നാണ് ഞാൻ മൊബൈൽ മേടിക്കുന്നത്. സാമ്പിളിൽ പോയതിന് ശേഷമാണ് മൊബൈൽ മേടിച്ചത്. അപ്പോൾ ആ മൊബൈൽ മേടിച്ചതും ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇതിനൊരു നല്ല ഇതായി. എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വണ്ടി കഴിഞ്ഞ് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഇവിടെ എത്തുമായിരുന്നു. അപ്പോൾ ഇവരൊരു ഒരു പരിധിവരെയും സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത് ആണ് ഒരു കാര്യം. പക്ഷേ അവിടെയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു പണിഷ്മെൻറ്റിൽ അവിടെ ചെന്ന തൃശ്ശാപള്ളി ചെന്ന എന്നെ സംബന്ധിച്ച് ഒരു വിക്ടിമൈസ്ഡ് എംപ്ലോയി എന്ന നിലയിൽ വലിയ ഒരു സ്വീകരണവും സ്വീകാര്യതയും ഒരു പിന്തുണയാണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ തൃശ്ശാപ്പള്ളിയിലെ ജീവനക്കാരെ അത് എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ എൽ ആർ എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇളങ്കോവൻ, കമലക്കണ്ണൻ, സെൽവൻ മുതലായ ചുരുക്കം ചിലരിൽ ഒതുങ്ങുന്ന ഒരു സംഘടനാ പ്രവർത്തനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സംഘടനാ പ്രവർത്തകരല്ലെങ്കിലും അവിടെ ഈ 1981 സമരത്തിലൊക്കെ ഒത്തിരി ശിക്ഷാ നടപടികൾ വാങ്ങിയ, റിമൂവൽ ഉൾപ്പെടെ വാങ്ങിയ ജീവനക്കാരും അവരുടെ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വലിയ പിന്തുണ കിട്ടി. ആ പിന്തുണയും എനിക്കവിടെ ഒരു ബലമായി മാറി. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി സൗത്ത് സോണ്ടി ആയതുകൊണ്ട് തൃശ്ശാപ്പള്ളിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പ്രവർത്തനങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരിക്കലും പ്രവർത്തനങ്ങൾ ഈ ഒറ്റയാൻ പ്രവർത്തനങ്ങളായിരുന്നില്ല, എപ്പോഴും ഒരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അത് ബ്രാഞ്ച് സെക്രട്ടറിക്കും ഡിവിഷൻ സെക്രട്ടറിക്കും സോണൽ സെക്രട്ടറിക്കും എല്ലാം ആ കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെ പോയാലും നമുക്ക് ആളെ കൂട്ടി സംഘടിപ്പിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് വളരെയധികം നേരം ഫോണിലിരുന്ന് വളരെയധികം നേരം ചർച്ച ചെയ്ത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. ഈ ഒരു ബാലൻസിങ് ഫാമിലി വിത്ത് ജോബ് ബാലൻസിങ് അത്രയും നാളും ഇല്ലാത്തതിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് ഫാമിലി അതിന് ആയിട്ടുള്ള കേപ്പബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതൊരു എല്ലാവർക്കും അങ്ങനെ കേപ്പബിൾ ആകും. ഒരിക്കൽ ട്രാൻസ്ഫറൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു കാര്യമായിരിക്കും. ലോക്കോ പൈലറ്റിൻ്റെ ഒരു ഡ്യൂട്ടി, അതിൻ്റെ കൂടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, മുഴുവൻ സമയവും നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന സാറിന് കുടുംബം എത്രത്തോളം മിസ്സായി, അല്ലെങ്കിൽ കുടുംബത്തിന് സാറിന് എത്രത്തോളം മിസ്സായി? മിസ്സാകുന്നുണ്ട്, മിസ്സാകുന്നുള്ള പരാതികളുണ്ട്. നേരത്തെ അത്ര ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ആ പരാതികൾ കുറച്ചൊക്കെ കൂടാറുണ്ട്. പരമാവധി ഞാനും അത് മിസ്സാകാതിരിക്കാൻ, പ്രത്യേകിച്ച് പ്രധാന അവസരങ്ങളിലൊക്കെ മിസ്സാകാതിരിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും കുറച്ച് പരാതികളുണ്ട്. ഞാൻ കരുതുന്നത് അവരിപ്പോഴും അതിന് എന്നാലും കോപ്പപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കരുതുന്നത്. പരാതികളുള്ളപ്പോൾ പോലും പുതുതലമുറയിൽപ്പെട്ട റണ്ണിങ് ജീവനക്കാർക്ക് അനുഭവ സമ്പത്തിന്റെയും ഇത്രയും വലിയൊരു നിധിശേഖരം തുറന്നു തരികയും മുമ്പോട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരികയും ചെയ്ത സാറിന് വളരെയധികം ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച സാറിന് നന്ദി. താങ്ക് യു.